പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഈ സമരം ഔപചാരികം ഉദ്ഘാടനം ചെയ്ത എന്റെ സുഹൃത്ത് ശ്രീ റസാഖ് പാലേരി, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, മറ്റുള്ളവരെ, വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിലും മലപ്പുറം ജില്ലയിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഇവിടെ ഈ കളക്ട്രേറ്റിന് മുമ്പിൽ ഇത്തരം ഒരു സമരത്തിന് തയ്യാറായതിന്, പ്രത്യേകിച്ച് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സമര നായകന്മാരെ അഭിവാദ്യം ചെയ്യുന്നു, അവരെ അംഗീകരിക്കുന്നു. ഇന്ത്യയിലെ സുപ്രീംകോടതി വളരെ പ്രഖ്യാപിതമായ അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രണ്ട് വിധിന്യായത്തിൽ കൂടി, സെന്റ് ജോസഫ്സ് കോളേജ് കേസ് എന്ന് പറയും ഒന്ന്, മറ്റൊന്ന് ടി എം എ പൈ കേസ് എന്ന് പറയും മറ്റൊന്ന്. ഈ രണ്ട് കേസുകളിലും സുപ്രീംകോടതി വളരെ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നത്, വിദ്യാഭ്യാസം ഒരു പൗരന്റെ, ഒരു വിദ്യാർത്ഥിയുടെ മൗലിക അവകാശമാണെന്നാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഭരണഘടന അംഗീകരിച്ചിരിക്കുമ്പോൾ +1 അഡ്മിഷൻ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, എസ് എൽ സി പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് 99.3% അല്ലെങ്കിൽ 7% ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഉപരി വിദ്യാഭ്യാസം അല്ലെങ്കിൽ +1 വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഒരു പൗരാവകാശം അല്ലെങ്കിൽ ജനാധിപത്യപരമായ ഭരണഘടനാപരമായ ഒരു അവകാശം നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് രാവിലെ വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്ന്, അല്ലെങ്കിൽ ഈ കളക്ട്രേറ്റിന് മുമ്പിലെത്തി നിങ്ങളുടെ ഒരു സമര പ്രഖ്യാപനം നടത്തുവാൻ തയ്യാറായത്. ഭരണഘടനാപരമായ ഒരു അവകാശം സ്ഥാപിച്ചെടുക്കുവാൻ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഒരു സ്റ്റേറ്റ് വിഷയമായിരിക്കെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് ഇവിടെയുള്ള എസ് എൽ സി പാസ്സായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരി വിദ്യാഭ്യാസം അല്ലെ +1 വിദ്യാഭ്യാസം അല്ലെ +1 അഡ്മിഷൻ ഉറപ്പാക്കുവാനുള്ള ബാധ്യത ഭരണഘടനാപരമായിട്ടുണ്ട്. അത് നിറവേറ്റുന്നതിൽ ഈ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുന്ന, ഏറ്റവും പുരോഗമനപരമെന്ന് പറയുന്ന, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന കേരള സർക്കാരിന് ഒരിക്കലും അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള നടപടിക്രമങ്ങളല്ല അടുത്ത കാലത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 7 വർഷമായി ഇടതുപക്ഷ സർക്കാർ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ളതും ആരോഗ്യരംഗത്തും മറ്റ് രംഗങ്ങളിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങൾ വളരെ പിൻതല അല്ലെങ്കിൽ വളരെയധികം പിന്നോട്ട് നയിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലം 2 ദിവസം മുമ്പ് വന്ന നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് എന്നൊരു ദേശീയ സ്ഥാപനം നടത്തിയ ഒരു പഠനത്തിൽ, ആ പഠനത്തിൽ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റി ഏറ്റവും പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു, ആ യൂണിവേഴ്സിറ്റി പോലും ഇന്ത്യ രാജ്യത്തെ 24-ാമത്തെ റാങ്കിലാണ് ആ യൂണിവേഴ്സിറ്റി അറിയപ്പെടുന്നത്. കേരള യൂണിവേഴ്സിറ്റി 24-ാമത്തെ റാങ്കിലാണ്, എം ജി യൂണിവേഴ്സിറ്റി 27-ാമത്തെ റാങ്കിലാണ്, അതിനേക്കാൾ താഴെയാണ് കേരളത്തിലുള്ള മറ്റ് 23 യൂണിവേഴ്സിറ്റികൾ. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉണ്ടായിരുന്നത്, ഇന്ന് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനത്ത് 23 യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ യൂണിവേഴ്സിറ്റികൾക്കും കേരളത്തിൽ 20 ഇന്ത്യയിൽ 20 സ്ഥാനത്ത് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ശ്രീ മന്ത്രി ശിവൻകുട്ടിയും അതേപോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവും ഒന്ന് ആലോചിച്ചാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് കറക്ഷണൽ സ്റ്റെപ്സ്, അതായത് കേരളത്തിലെ 23 യൂണിവേഴ്സിറ്റികളുടെയും റാങ്കിങ് 20 ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി 20 വരുത്തുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കേരളം മുമ്പ് നാടുവാഴികൾ ഭരിച്ചിരുന്ന കാലത്താണ് വിദ്യാഭ്യാസപരമായി ഉയർന്നിരുന്നത്.
അതിന്റെ ഒരു പാരമ്പര്യമാണ് നമ്മൾ ഇന്നും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവർ സ്കൂളിലേക്ക് പോകുന്നു. കാരണം വിദ്യാഭ്യാസപരമായി നിലവാരം പുലർത്തിയിരുന്ന ഒരു പാരമ്പര്യം കേരളത്തിലുണ്ടായിരുന്നു. ആ പാരമ്പര്യമാണ് ഇപ്പോൾ നമ്മൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് പ്ലസ് വൺ പാസ് അല്ലെങ്കിൽ എസ് എൽ സി പാസ്സാകുന്ന കുട്ടികൾക്ക് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ കിട്ടാൻ സാധിക്കുന്നില്ല, കിട്ടുന്നില്ല. അപ്പോൾ സെന്റ് ജോസഫ്സ് കോളേജ് കേസിനകത്തും ശേഷം ടി എം എ പൈ കേസിനകത്തും, അത് സ്വാശ്രയ വിദ്യാഭ്യാസവും ആയി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു ടി എം എ പൈ കേസ്. ആ ടി എം എ പൈ കേസിൽ സുപ്രീംകോടതി പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും സർക്കാർ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഭൗതിക സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അനുമതി ആകാം. അങ്ങനെയാണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സുപ്രീംകോടതി അംഗീകാരം നൽകിയത്. പക്ഷേ ഇന്ന് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമുക്കറിയാം ഇപ്പൊ ഈ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ച സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. എന്താണ് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ്, ഒറ്റപ്പാലത്ത് ഒരു മെഡിക്കൽ കോളേജ്, ശ്രീ ജിഷ്ണു എന്നു പേരായ ഒരു വിദ്യാർത്ഥിയെ അടിച്ചു കൊന്നൊരു സംഭവം നമുക്ക് കുറച്ച് കാല വർഷങ്ങൾക്ക് മുമ്പുണ്ടായി. അപ്പോൾ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് മാനേജ്മെന്റ് സ്ഥാപനങ്ങളാണ്, സ്വകാര്യ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ മാക്സിമം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ചൂഷണം ചെയ്തുകൊണ്ട് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ നമ്മൾ ആവശ്യപ്പെടുന്നത് പ്ലസ് വൺ സീറ്റുകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ കൂട്ടുക. സർക്കാർ കോളേജുകളിൽ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്ലസ് വണ്ണിന്റെ സീറ്റ് നമ്പർ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ ബാച്ചുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ മലബാർ നേരിടുന്ന, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല നേരിടുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, ഇത് ഇപ്പോൾ വിദ്യാഭ്യാസപരമായി നമ്മൾ വളരെ മുന്നേറിയിട്ടുണ്ട്. അതിന് ഞാൻ നടത്തിയ ഒരു പഠനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിലെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥിനികൾ, ഇവിടെ ധാരാളം വിദ്യാർത്ഥിനികളുണ്ട്, ആ വിദ്യാർത്ഥിനികളുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. കാരണം നമ്മുടെ ചില യുവാക്കൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ പഠിക്കാൻ പോകും, അതേമാതിരി മോട്ടോർ വാഹനം അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ പോകും, അത് കഴിഞ്ഞ് ദുബായിലേക്ക് പോകും. നിവൃത്തി പലരും നിവൃത്തികേട് കൊണ്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അവർ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഔന്നതിയിൽ എത്താതെ ദുബായിലേക്കോ അല്ലെങ്കിൽ ഗൾഫിലേക്കോ പോവുകയും കുറെ കാലം അവിടെ ജോലി ചെയ്ത് ശമ്പളം അല്ലെങ്കിൽ കുറച്ച് വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. മറിച്ച് നമ്മുടെ സഹോദരിമാർ എസ് എൽ സി കഴിഞ്ഞാൽ അവർ കോളേജിലേക്ക് പോവുകയും ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ട് മാത്രമാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ഏറെ വർഷങ്ങളായി നമ്മുടെ വിദ്യാർത്ഥിനികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്നത്. അത് നമ്മൾക്ക് ഒരു ദോഷമായിട്ട്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കൊരു ശാപമായിട്ട് മാറുന്ന ഒരു അവസ്ഥാവിശേഷം ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പെൺകുട്ടികളെ എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷൻ കൊടുക്കാതെ അല്ലെങ്കിൽ ലഭ്യമാക്കാതെ തരപ്പെടുത്താതെ അവരെ വീട്ടിനുള്ളിലേക്ക് തളയ്ക്കുവാനാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷം പോലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സംശയം ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യേണ്ട ഒരു ബാധ്യത മന്ത്രി ശിവൻകുട്ടിക്കുണ്ട്, മന്ത്രി ബിന്ദുവിനുണ്ട്, കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിനുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിലെ മലബാറിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുവാൻ കേരള സർക്കാർ വളരെ സത്വരമായിട്ട് ഇടപെടണമെന്നും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നത് വരെ നിങ്ങൾ നടത്തുന്ന ഈ പറയുന്ന ജീവിക്കാൻ വേണ്ടി സസ്റ്റനൻസ് ഓഫ് ലൈഫ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, അന്തസ്സായിട്ട് അഭിമാനത്തോടെ